ഗ്രാന്താറൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC റാപ്പിഡ് ഫയർ സീരീസിൻ്റെ SSC CP റാപ്പിഡ് ഫയർ സീരീസിൻ്റെ 5-ാമത്തെ വീഡിയോയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. 4 വീഡിയോ വരെ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഗുണപ്രദായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് 5-ാമത്തെ ദിവസത്തെ 10 ക്വസ്റ്റിനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും നോക്കാം. അപ്പോൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഹാസ് റിട്ടൺ ദ ബുക്ക് 3000 സ്റ്റിച്ചസ് ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്സ്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അരുന്ധതി റോയ്, ശശി ദേശ്പാണ്ഡെ, സുധാമൂർത്തി, അനിതാ നായർ. നമ്മൾ ആൻസർ വരുന്നത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തിയുടെ ബുക്കാണ് എന്താ 3000 സ്റ്റിച്ചസ് ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ സുധാമൂർത്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു ഇന്ത്യൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ്, സോഷ്യൽ വർക്കറാണ്, അതുപോലെ റൈറ്ററാണ്. റൈറ്റർ എന്ന് പറയുമ്പോൾ കന്നഡ, മറാത്തി, ഇംഗ്ലീഷ് എന്നീ 3 ഭാഷയിലാണ് അവർ മെയിനായിട്ട് പുസ്തകങ്ങൾ എഴുതാറ്. അതുപോലെ അവരെ ബുക്ക് 3000 സ്റ്റിച്ചസിൽ മെയിനായിട്ട് കളക്ഷൻ ഓഫ് 11 ഷോർട്ട് സ്റ്റോറീസാണ്. അതവരെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടിയാണ്. അതുപോലെ അവരുടെ ബാക്കി പുസ്തകം എന്ന് പറയുന്നത് മഹാശ്വേത, അസ്തിത്വ, ദ മദർ ഐ നെവർ ന്യൂ തുടങ്ങിയവയാണ് അവരുടെ ബാക്കി പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് 2006 പത്മശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ 2013 അവർക്ക് ബസവശ്രീ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ അടുത്ത ഓപ്ഷനായ അരുന്ധതി റോയിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു ഇന്ത്യൻ ഓതറാണ്, അതുപോലെ റൈറ്ററാണ്, എസ്സേയിസ്റ്റാണ്, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് കൂടിയാണ്. അവർ മേധാ പട്കറുമായിട്ട് യോജിച്ച് എന്ത് നർമ്മദ ഡാം പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് സിഡ്നി പീസ് പ്രൈസ് 2004 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ്? ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് പ്ലസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് നെറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻറ്റു നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ആൻസർ വരുവാണെങ്കിൽ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് മൈനസ് ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് ഈക്വൽ ടു ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റീസാണ് നമ്മൾ ആൻസർ വരുന്നത്. ഇനി അതിനെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് ലെസ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അതുപോലെ നെറ്റ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും പ്രൈമറി ഡെഫിസിറ്റും തമ്മിലൊരു ഡിഫറൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ടോട്ടൽ ബോറോയിങ്സിൽ ഇൻട്രസ്റ്റ് ഓഫ് പേയ്മെൻറ്റും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. എന്നാൽ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് എന്താ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡെഫിസിറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഒരു ബഡ്ജറ്റിൽ സർപ്ലസ് ആയിട്ട് വരുന്ന എന്താ സ്പെൻഡിങ്ങിനെ പറയുന്നതാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന്. ഒരു ബഡ്ജറ്റ് എടുത്താൽ അതിലാകെ വരുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുന്ന ചെലവ്, ആ അധിക ചെലവിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി 3 ടൈപ്പ് ഓഫ് ഡെഫിസിറ്റാണുള്ളത്: റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വെൻ എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ഓഫ് ദ ബോഡി ഡിവൈഡ്സ് ദ ഓർഗാനിസം ഇൻ ടു 2 ഐഡൻറ്റിക്കൽ ഹൗസ്, ഇറ്റ് ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ വെർ ദ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഐഡൻറ്റിക്കൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാസ് ഇൻ ഓൺലി 1 പ്ലെയിൻ എക്സിബിറ്റ് ബൈലാറ്ററൽ സിമെട്രി. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓൺലി 1, ഓൺലി 2, ബോത്ത് 1 ആൻഡ് 2, നെയ്തർ 1 നോർ 2. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 ആൻഡ് 2 ആണ്. റേഡിയൽ സിമെട്രിനെ കുറിച്ചും എന്താ ബൈലാറ്ററൽ സിമെട്രിനെ കുറിച്ചും ഇവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 3 ടൈപ്പ് ഓഫ് സിമെട്രിയാണ് ഉള്ളത്. എന്താ ബൈലാറ്ററൽ, റേഡിയൽ, അസിമെട്രിക്കൽ. ഇനി ബൈലാറ്ററൽ സിമെട്രിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഒരു ആനിമൽ ഒരു ബോഡീനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒരു പ്ലെയിനിലേക്ക് കൂടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണെങ്കിൽ അതിന് ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്മൾ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നതാണ് പ്ലാറ്റിഹെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, കോഡേറ്റ. ഇതെല്ലാമാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. ഇനി റേഡിയൽ സിമെട്രി നോക്കുവാണെങ്കിൽ ഒരു പ്ലെയിൻ ഒരു ബോഡി അതിന് ഡിവൈഡ് ചെയ്യുന്നു, അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്ലെയിനിലേക്ക് കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് റേഡിയൽ സിമെട്രി. ആ ഒരു പ്ലെയിനിലേക്ക് കൂടി മുറിച്ചാൽ മാത്രമേ അതിന് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സീലൻഡ്രേറ്റ, എക്നോഡേംസ്, ടെനോഫോറസ്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. ഇനി അസിമെട്രിക്കൽ നോക്കുവാണെങ്കിൽ ആ ആനിമലിനെ ഏത് പ്ലെയിനിലേക്ക് കൂടി മുറിച്ചാലും അതിന് ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടൂല. അങ്ങനെയുള്ളതിനെയാണ് അസിമെട്രിക്കൽ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സ്പോഞ്ച്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ
TR Mahalingam, a legendary musician, was known for playing which of the following instrument? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഷെഹനായി, ഫ്ലൂട്ട്, തബ്ല, പുങ്കി. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്നത് ഫ്ലൂട്ടാണ്. ടി ആർ മഹാലിംഗം, അതായത് തിരുവിതേ മരുതൂർ രാമസ്വാമി മഹാലിംഗം, അദ്ദേഹം മാൾട്ട് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ അവർ ഫ്ലൂട്ടിസ്റ്റാണ്. അത് ഏതിലാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക്കിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിന് 1986 ജനുവരിയിൽ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് റെഫ്യൂസ് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദ ഫീൽഡ് ഗൈഡ് ബേർഡ് ഓഫ് ഇന്ത്യ അതോറൈസ്ഡ് ബൈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഹൗ മെനി ബേർഡ് സ്പീഷീസ് ആർ ദർ ഇൻ ഇന്ത്യ? അപ്പോൾ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ 1587, 1459, 1698, 1331. നമ്മളെ ആൻസർ 1331 ആണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇറക്കിയ ഒരു പുസ്തകമാണ് ഫീൽഡ് ഗൈഡ് ബേർഡ്സ് ഓഫ് ഇന്ത്യ. അതിൽ 1331 സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പുസ്തകവും പോലെ ഒരു പുവർ ക്വാളിറ്റി ഡ്രോയിങ്സ് ഉള്ള ബുക്കല്ല, അതിൽ ക്വാളിറ്റി ഫോട്ടോഗ്രാഫ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബുക്കിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ രണ്ട് മീറ്റിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഒന്ന് 2022 August 4 കൊൽക്കത്തയിലും മറ്റൊന്ന് മുംബൈയിൽ 2022 മുംബൈയിൽ August 13 ഈ കൊൽക്കത്തയിൽ വെച്ച മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റോറിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ മുംബൈയിൽ വെച്ച മീറ്റിംഗ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇനി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1916 July 1 അത് ഫൗണ്ട് ചെയ്തത്. അതുപോലെ അത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ വരുന്ന ഓർഗനൈസേഷനാണ്. അതുപോലെ ഇന്ത്യൻ സുവോളജിക്കൽ റിസർച്ച് ആൻഡ് സ്റ്റഡീസിന്റെ ഒരു പ്രീമിയർ ഓർഗനൈസേഷനാണ് ഈ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലാണ്. ഇനി നമ്മുടെ വരാന്തറൈസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഈ ബേസിക് ക്ലാസ്സസ് വന്നും എക്സ്പേർട്ട് ഫാക്കൾട്ടി വന്ന് നമുക്ക് ബേസിക് ക്ലാസ്സസ് തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബേസിക് സർക്കിൾസ് പോകും. ബേസിക് സർക്കിൾസിൽ 5-6 ആളായിട്ടുള്ള ഗ്രൂപ്പുകളായി തിരിച്ച് അവർക്ക് ബേസിക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ അവർക്ക് മെൻറ്റർ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ബേസിക് സർക്കിൾസ് കൂടി കഴിയുമ്പോൾ അവർക്കൊരു എക്സാം വെച്ച് അത് ക്ലിയർ ചെയ്യുന്നവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നതായിരിക്കും. ഈ എക്സ്ട്രീം സർക്കിൾസിലും 5-6 ആളായിട്ടുള്ള കുട്ടികളായി തിരിച്ച് അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയലിൻ്റെ ലെവൽ കുറച്ചും കൂടി ഹയർ ലെവലായിരിക്കും. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവുക. അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പോൾ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും സൂപ്പർ ബാച്ച് വരുന്നുണ്ട്. എക്സാമിന് മുന്നേ ഒന്നോ രണ്ടോ മാസം മുമ്പായിരിക്കും സൂപ്പർ ബാച്ചസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ റിപ്പ് ഉണ്ട്. റിപ്പ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ് റിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസിയും സ്പീഡും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ റിപ്പ് സെക്ഷൻ കൊണ്ട് സഹായിക്കുന്നതായിരിക്കും. പിന്നെ മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ എക്സ്പേർട്ട് പാനലിൽ ആ ഒരു കണ്ടീഷനിൽ ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നമ്മൾ അറിഞ്ഞ് നമുക്കതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് നമുക്കുള്ള ഗുണം. ഇനി വരാന്ത റൈസിൻ്റെ അഡ്മിഷന് വേണ്ടി നോക്കുവാണെങ്കിൽ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സസ് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചസ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ഈവനിങ് ബാച്ചും ഉണ്ട്, സോറി വീക്കെൻഡ് ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കൊടുത്തതാണ് ഇവിടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ ദുരന്ത് കപ്പ്, സന്തോഷ് ട്രോഫി, ദ റോവേഴ്സ് കപ്പ് ആർ റിലേറ്റഡ് ടു വിച്ച് സ്പോർട്സ്? ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ. നമ്മളെ ആൻസർ വരുന്നത് ഫുട്ബോളാണ്. നമുക്കറിയാം സന്തോഷ് ട്രോഫി എല്ലാം ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ ദുരന്ത് കപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. അതുപോലെ അത് 1888 ഷിംലയിലെ അനാഡ്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തത്. അതുപോലെ ഇതിൻ്റെ കോ ഹോസ്റ്റ് എന്ന് പറയുന്നത് ദുരന്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് സൊസൈറ്റി, അതായത് DFTS ആണ് അതിൻ്റെ കോ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ദുരന്ത് കപ്പ്. അതുപോലെ അടുത്ത റോവേഴ്സ് കപ്പ് നോക്കുവാണെങ്കിൽ ഇതൊരു ആനുവൽ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ്. അതുപോലെ ഇത് സെക്കൻഡ് ഓൾഡസ്റ്റ് ടൂർണമെൻ്റ് ആണ് ഇത് ഇന്ത്യയിലെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ 1890 ഈ റോവേഴ്സ് കപ്പ് ഫൗണ്ട് ചെയ്തത്. അതുപോലെ ഇതിൻ്റെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഇത് ആദ്യമായിട്ട് ചാമ്പ്യൻഷിപ്പ് വെച്ചത് 1891. അതുപോലെ അത് ബോംബെ ആയിരുന്നു ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഇനി അടുത്ത സന്തോഷ് ട്രോഫി നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ സ്റ്റേറ്റ്സിലെയും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും വെച്ചിട്ടാണ് ഈ സന്തോഷ് ട്രോഫി കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ 1941 ഇത് കളിച്ചു വരുന്നുണ്ട്.
ഇതിൽ ഫസ്റ്റ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ബംഗാളാണ്. അത് 1941. അതിൽ ഈ സന്തോഷ് ട്രോഫിയുടെ പേര് വന്നത് ലേറ്റ് മഹാരാജ സർ മന്മഥ നാഥ് റോയ് ചൗധരി ഓഫ് സന്തോഷ്, ഇദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് സന്തോഷ് ട്രോഫി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ബാക്കിയുള്ള സ്പോർട്സ് നോക്കുവാണെങ്കിൽ ഹോക്കി. ഹോക്കിയിൽ വരുന്ന മെയിൻ കപ്പുകളാണ് ആഗാഖാൻ കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്, പിന്നെ രംഗസ്വാമി കപ്പ്. പിന്നെ ഫുട്ബോൾ നോക്കുവാണെങ്കിൽ ദുരൻ കപ്പ്, റോവേഴ്സ് കപ്പ്, സന്തോഷ് ട്രോഫി, ബീഗം ഹസ്രത് മഹൽ ട്രോഫി, പിന്നെ നെഹ്റു കപ്പ്, ഇതൊക്കെ ഫുട്ബോളിൽ വരുന്നത്. ഇനി ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ ദിയോദർ ട്രോഫി, ദുലീപ് ട്രോഫി, ഇറാനി കപ്പ്, രഞ്ജി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, ഇതെല്ലാം ക്രിക്കറ്റിൽ വരുന്നതാണ്. ഇനി ബാഡ്മിൻ്റൺ നോക്കുവാണെങ്കിൽ അഗർവാൾ കപ്പുണ്ട്, ചന്ദ കപ്പുണ്ട്, ഹരിലേൽ കപ്പുണ്ട്, തോമസ് കപ്പുണ്ട്. ഇത് മെന്നിന് വേണ്ടിയിട്ട് ഊബർ കപ്പ്, അത് വുമൺസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ മെറ്റൂർ ഡാം ഈസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ. ഓപ്ഷൻസ് കാവേരി, കൃഷ്ണ, വൈഗ, പെരിയാർ. നമ്മൾ ഓപ്ഷൻസിൽ ആൻസർ വരുന്നത് കാവേരിയാണ്. മെറ്റൂർ ഡാം എന്ന് പറഞ്ഞാൽ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു കാവേരി നദിയിലാണ് മെറ്റൂർ ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിലെ തന്നെ ഒരു ലാർജസ്റ്റ് ഡാമാണ് മെറ്റൂർ ഡാം എന്ന് പറയുന്നത്. ഇത് ഈ ഡാമിലെ വെള്ളം കാര്യമായിട്ട് ഇറിഗേഷൻ പർപ്പസ്, എവിടെ തമിഴ്നാട്ടിലെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ മെട്ടൂർ ഡാമിലെ വെള്ളം നമ്മൾ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു ഹ്യൂജ് ഡാമാണ്. പവർ ജനറേഷൻ, കെമിക്കൽ മാനുഫാക്ചറിങ് ആൻഡ് അലൂമിനിയം പ്രൊഡക്ഷൻ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഡാം കൂടുതലായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്റ്റാൻലി റിസർവോയർ. ഈ ഡാം 1934 കൺസ്ട്രക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 214 അടിയും വിഡ്ത്ത് എന്ന് പറയുന്നത് 171 അടിയുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ ഡാഷ് വാസ് എ ടെറിട്ടോറിയൽ അസൈൻമെന്റ് ഗിവൺ ടു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആൻഡ് നോബിൾസ് ഇൻ ലൈ ഓഫ് ദ സർവീസ് ദേ പെർഫോം ഫോർ ദ സ്റ്റേറ്റ് ഡ്യൂറിംഗ് ഡൽഹി സുൽത്താനേറ്റ്. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഉഷ്റഫ്, ഇക്ത, മുക്താഷ്, മുക്താബ്, നാസിർ. അപ്പോൾ ആൻസർ വരുന്നത് ഇക്തയാണ് ആൻസർ വരുന്നത്. ഇനി ഇക്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ത എന്ന് പറയുന്നത് എന്താ, ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു സിസ്റ്റമാണ്. ഇത് ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റീവ് സിസ്റ്റം ആണ് ഈ ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞത്. ഈ ഇക്ത സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ഡിവൈഡ് ചെയ്ത് അത് സെവറൽ പാർട്സ് ആക്കിയിട്ട് ഈ ഇൽത്തുമിഷിന്റെ കാലഘട്ടത്തിലുള്ള സുൽത്താൻ സോൾജേഴ്സ്, ഓഫീസേഴ്സ് ആൻഡ് നോബിൾസ് അവർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ അവർ പിന്നീട് ഈ ഇക്ത കിട്ടിയത് കൊണ്ട് ഇവരെ സർവീസ്, ഇപ്പൊ ഒരു വാറെല്ലാം വരുമ്പോൾ അവരവരെ സർവീസ് ഇവർക്ക് കൊടുക്കേണ്ടതാണ്. ഈ ഇക്ത ഹോൾഡ് ചെയ്ത ആൾക്കാരെ നമ്മൾ ഇക്താർ അല്ലെങ്കിൽ മുക്തി എന്നും കൂടി വിളിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ദ ഫസ്റ്റ് ICC വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ 1982, 1978, 1988, 1973. നമ്മൾ ആൻസർ വരുന്നത് 1973 ആണ്. 1973 ആദ്യത്തെ ICC വുമൺസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. ഇനി ICC വുമൺസ് വേൾഡ് കപ്പിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഈ ടൂർണമെന്റ് ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ 1973 കണ്ടക്ട് ചെയ്തത്. അതുപോലെ അതിൻ്റെ ഫസ്റ്റ് എഡിഷനിൽ ആരാ ജയിച്ചതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് തന്നെയാണ് ഫസ്റ്റ് എഡിഷനിൽ ജയിക്കുകയും ചെയ്തത്. അതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് കിട്ടിയത് ഓസ്ട്രേലിയക്കാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഒഫീഷ്യൽ ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് 1877 മെൽബണില് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടുമാണ് കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റ് നോക്കുവാണെങ്കിൽ 1971 അതും മെൽബണിൽ തന്നെയാണ് ആര്, ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. ഇനി അടുത്ത വൺ ഡേ മാച്ച് നോക്കുവാണെങ്കിൽ ലണ്ടനിൽ 1975 കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ICC എന്ന് പറയുന്നത് നമ്മളെ ക്രിക്കറ്റിലെ തന്നെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതുപോലെ ICC ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഉള്ളത് ദുബായിയാണ്. പണ്ട് ഇത് ഇംഗ്ലണ്ടിലെ ലോർഡ്സിലായിരുന്നു. അതുപോലെ ഈ ICC ഫൗണ്ട് ചെയ്ത് 1909. ICC പോലെ തന്നെ വേറൊരു ഓർഗനൈസേഷൻ ആണ് BCCI. BCCIന്റെ ഫുൾ ഫോം തന്നെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അത് ഫോം ചെയ്തത് 1928. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇത് 10th ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ. ഓപ്ഷൻസ് ഗർഗ, ഭീമ, രാംഗംഗ, യമുന. നമ്മൾ ആൻസർ വരുന്നത് ഭീമയാണ്. ഇതിൽ ഭീമയാണ് ഗംഗേന്റെ ട്രിബ്യൂട്ടറി അല്ലാത്തത്. ഭീമ എന്ന് പറഞ്ഞത് കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ്. അതുപോലെ ഈ കൃഷ്ണ റിവർ മഹാരാഷ്ട്രയും കർണാടക ഈ സ്റ്റേറ്റ്സിലേക്ക് കൂടിയാണ് ഒഴുകുന്നത്. ഈ കൃഷ്ണ ഭീമ റിവറിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭീംസാഗർ ഹൈറ്റ്സിലാണ് ഇത് ഉത്ഭവിച്ചത്. അതുപോലെ ഇത് 450 miles ഒഴുകി അത് കർണാടകയിലെ കൃഷ്ണ റിവറിലേക്ക് ജോയിൻ ചെയ്യും. ഈ കൃഷ്ണ റിവറിന്റെ വേറെ മേജർ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്
സിന്ന എന്ന് പറഞ്ഞ നദിയും നിര എന്ന് പറഞ്ഞ റിവറും ഇതൊക്കെ ഈ കൃഷ്ണേൻ്റെ ട്രിബ്യൂട്ടറി ആണ്. ഇനി നമ്മൾ കൃഷ്ണ റിവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള നദിയാണ് കൃഷ്ണ നദി. ഇനി കൃഷ്ണ നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആന്ധ്രപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക ഈ സ്റ്റേറ്റ്സിലേക്ക് കൂടിയാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നോർത്ത് എന്ന് പറഞ്ഞാൽ ബൽഘട്ട് റേഞ്ചും ഈസ്റ്റ് സൗത്ത് ഈസ്റ്റേൺ ഗട്ട്സും അതുപോലെ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതുപോലെ ഈ കൃഷ്ണ റിവർ എന്ന് പറയുന്നത് എന്താ മഹാരാഷ്ട്രയിലെ സത്ര ഡിസ്ട്രിക്റ്റ് അത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അടുത്തുള്ള ജോർ വില്ലേജ്, ജോർ വില്ലേജിലാണ് ഈ കൃഷ്ണ റിവറിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ഇത് ടോട്ടൽ 1400 കിലോമീറ്റർ ഒഴുകിയിട്ടാണ് അത് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്നത്. ഇനി ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്ന് ഒന്നും കൂടി പോയി റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ കടക്കുന്നാകുമ്പോൾ നമ്മൾ 50 ക്വസ്റ്റ്യൻ ആണ് ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിലേക്ക് കാണുമ്പോൾ ബൈ.